ദൈവം ശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശു സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ക്രൈസ്തവരായ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാള് തിരുസഭയിൽ കൊണ്ടാടുകയാണ്. കർമ്മല മാതാവിന്റെ തിരുനാള്. ആദ്യ കുർബാന സ്വീകരണ വേളയില് ഉത്തരീയം നമ്മൾക്ക് തരുന്നുണ്ട്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്, ഈ ഉത്തരീയം ധരിക്കുന്നവര് പാപത്തിൽ വീഴില്ല, പരിശുദ്ധ അമ്മ നമ്മെ പാപ വഴികളിൽ നിന്ന് കാത്തു സംരക്ഷിക്കുമെന്ന്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിന്റെ ഏതൊരു വഴിത്താരകളിലും പാപ വഴികളിൽ നിന്ന് മാറി നടക്കാൻ നമുക്ക് സഹായകമാണ്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ അതുപോലെ വിശ്വസിച്ച് ജീവിതം ദൈവപിതാവിന്റെ മുമ്പിൽ പരിപൂർണമായി അടിയറ വെച്ച് അവസാന ശ്വാസത്തോളം പരിശുദ്ധ അമ്മ അനുസരിച്ചവള. അതുകൊണ്ടാ വിസ്തലൂക്കായുടെ സുവിശേഷം 1:45 ഇപ്രകാരം പറഞ്ഞു വെക്കുന്നത്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയെന്ന്. പരിശുദ്ധ അമ്മയെ ഭാഗ്യവതിയായിട്ടാണ് തിരുവചനം വാഴ്ത്തുന്നത്. എന്തുകൊണ്ടാണ്? പരിശുദ്ധ അമ്മ വലിയ പദവിയിൽ ഇരുന്നോണ്ടല്ല, വലിയ ജോലിക്കാരി ആയോണ്ടല്ല, പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടായോണ്ടല്ല, അവളില് പ്രസാദവരം നിഴലിച്ചിരുന്നു. അശുദ്ധി അവളെ തീണ്ടിയിട്ടില്ല. അമ്മയുടെ ജീവിതത്തിലെ സകല പുണ്യങ്ങളും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളും നിറഞ്ഞു കവിഞ്ഞൊഴുകിയിരുന്നു. എളിമയുടെ നിറകുടമായിരുന്നു പരിശുദ്ധ അമ്മ, ശാന്തതയുടെ ദർപ്പണമായിരുന്നു പരിശുദ്ധ അമ്മ. സകല പുണ്യങ്ങളും അമ്മയിൽ നിഴലിച്ചിരുന്നു. ഇതിന്റെ ഒക്കെ പ്രധാനപ്പെട്ട കാരണം എന്താ? കർത്താവ് എന്നോട് പറഞ്ഞ ഒരു കാര്യം പോലും നിറവേറാതെ പോകില്ലെന്ന് ഈ അമ്മയ്ക്ക് അറിയായിരുന്നു. സ്വന്തം അപ്പനെ പോലെ ദൈവപിതാവിനെ ട്രസ്റ്റ് ചെയ്ത ഒരമ്മയാണ് പരിശുദ്ധ അമ്മ. എന്റെ പിതാവ് എനിക്ക് മകളായ എനിക്ക് ഒരിക്കലും തിന്മ വരുത്തില്ല, എന്റെ നന്മയ്ക്ക് മാത്രമേ ദൈവപിതാവ് വഴിയൊരുക്കുകയുള്ളൂ എന്ന നിർമ്മലയായ അമ്മയ്ക്ക്, അശുദ്ധി തീണ്ടാത്ത അമ്മയ്ക്ക് വിശ്വസിക്കാൻ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഇന്ന് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം, എങ്ങനെയുള്ളവരെയാ നമ്മൾ ഭാഗ്യവാൻ ഭാഗ്യവതി എന്നൊക്കെ പറയുന്നത്? മക്കളെയൊക്കെ പഠിപ്പിച്ച് വലിയ സ്ഥാനങ്ങളിൽ എത്തിച്ച് അവര് UKയിലും ജർമ്മനിയിലും അയർലൻഡിലും മറ്റു പല സ്ഥലങ്ങളിലും സെറ്റിൽഡ് ആകുമ്പോ അവരെ നോക്കി, ആ മാതാപിതാക്കളെ നോക്കി നമ്മൾ ഭാഗ്യവാന്മാരെന്ന് വിളിക്കൂ? അല്ലെങ്കിൽ ബാങ്കിൽ ഒരുപാട് അക്കൗണ്ട് കീപ്പ് ചെയ്തിട്ട് ജീവിക്കാനുള്ള സർവസമ്പത്തും സുഖിക്കാനുള്ള സകല കെട്ടിടങ്ങളും ഉണ്ടാക്കിയിടുന്നവരെ നോക്കി നമ്മൾ വിളിക്കോ ഭാഗ്യവാന്? പ്രിയ സഹോദരങ്ങളെ, അതൊക്കെ നശ്വരമാണ്. ഇതെല്ലാം പോകും, ഇതെല്ലാം നശിച്ചു പോകും. ശരീരത്തിന് വേണ്ടി ഭൗതികതയ്ക്ക് വേണ്ടി ഓടുന്നതൊക്കെ നിഷ്ഫലമാണെന്ന് പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുക. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഒറ്റക്കാരി ചെയ്തോളൂ. ദൈവം തന്നെ ഭരമേൽപ്പിച്ച തന്റെ ഓമന പുത്രനെ ദൈവം ആഗ്രഹിക്കുന്ന വഴിയില് വളർത്തി വലുതാക്കി കൽപ്പനകളുടെ വഴിയിലൂടെ നടത്തി രക്ഷാകർമ്മത്തിന് വേണ്ടി നന്നായി ഒരുക്കി ഏത് പരീക്ഷണങ്ങളെയും അഭിമുഖീകരിക്കാൻ ദൈവത്തിന്റെ കരം പിടിക്കാൻ ആ അമ്മ മകനെ പരിശീലിപ്പിച്ചു. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ഇന്ന് കർമ്മല മാതാവിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോ മക്കൾക്ക് വേണ്ടി എന്ത് മാതൃകയാണ്, എന്താണ് നമ്മൾ പകർന്നു കൊടുക്കുന്നത്, എന്ത് വിശ്വാസമാണ് നമ്മൾ പകർന്നു കൊടുക്കുന്നതെന്ന് ചിന്തിക്കണം. ഈശോയുടെ കൈപിടിക്കാൻ നമ്മൾ അവരെ പരിശീലിപ്പിക്കുന്നുണ്ടോ? അതെയോ, ദൈവ വഴികൾ വിട്ടിട്ടായാലും ലോകകാര്യങ്ങൾ നേടാനാണോ നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്, മാതൃക കൊടുക്കുന്നത്? മാതാപിതാക്കള് ആദ്യമേ തന്നെ ദൈവ വഴിയിലേക്ക് നീങ്ങണം. അപ്പൊ അവരുടെ ജീവിതം, മക്കളുടെ ജീവിതം അറിയാതെ അവർക്ക് വന്നോളും. അതാണ് പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്ന മഹനീയ മാതൃക. ആത്മശരീര വിശുദ്ധിയോടെ അമ്മ ജീവിച്ചു. ഈശോയുടെ ജീവിതത്തിലും നമ്മൾ കാണുന്നുണ്ട് പാപത്തിന്റെ മാലിന്യം. പല പ്രലോഭനങ്ങളിലൂടെ കടന്നു പോയിട്ടും കർത്താവിനെ തൊടാൻ കർത്താവ് അനുവദിച്ചില്ല. പിതാവിലെ പ്രതീക്ഷ അർപ്പിച്ചു, ആശ്രയം അർപ്പിച്ചു. ഇപ്രകാരം ഈ അമ്മയുടെ മാതൃക സ്വന്തമാക്കി നമുക്കും ജീവിക്കാനാകട്ടെ. നാം ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം നമ്മയും മറ്റുള്ളവര് ഭാഗ്യവാനായ വിശുദ്ധനായ നിർമ്മലനായ ഒരു വ്യക്തിത്വത്തിനുടമയെന്ന് വാഴ്ത്താനിട വരട്ടെ. Thank you.